നമസ്കാരം. കെ സി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുത്തൻ പഠന രീതി പരിചയപ്പെടുത്താൻ കേരള വിഷനും ഡൗട്ട് ബോക്സും കൈകോർക്കുന്നു. കേരള വിഷൻ സബ്സ്ക്രൈബേഴ്സിന് ഡൗട്ട് ബോക്സിന്റെ ലേൺ ഓൺ ക്ലാസുകൾ 3 മാസത്തേക്ക് തികച്ചും സൗജന്യം. വിയപുരം ചെറുതന പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കോയിക്കൽ ജംഗ്ഷൻ കാഞ്ഞിരം തുരുത്ത് റോഡ് പൂർണ്ണമായും ശോച്യാവസ്ഥയിൽ. പ്രദേശവാസികൾ ഒന്നടങ്കം പ്രതിഷേധത്തിൽ. സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകുന്ന 250-ാമത് വീടിന്റെ താക്കോൽ ദാനം ചലച്ചിത്ര താരം സുരേഷ് ഗോപി നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അധ്യാപന രംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിക്കുവാനായി കേരളത്തിലെ ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്കായ കേരള വിഷനും കേരളത്തിലെ നമ്പർ 1 ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഡൗട്ട് ബോക്സും കൈകോർക്കുന്നു. ആദ്യഘട്ടത്തിൽ ഡൗട്ട് ബോക്സിന്റെ ലേൺ ഓൺ ക്ലാസുകൾ കേരള വിഷന്റെ സബ്സ്ക്രൈബേഴ്സിന് 3 മാസത്തേക്ക് തികച്ചും സൗജന്യമായി ലഭ്യമാക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുത്തൻ പഠനരീതി പരിചയപ്പെടുത്താനാണ് കേരളത്തിലെ ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്കായ കേരള വിഷനും കേരളത്തിലെ നമ്പർ 1 ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഡൗട്ട് ബോക്സും കൈകോർക്കുന്നത്. പേഴ്സണലൈസ്ഡ് ലൈവ് ഓൺലൈൻ ടീച്ചിങ്, ഇന്ററാക്റ്റീവ് കോണ്ടന്റ് തുടങ്ങി നിരവധി സവിശേഷതകളുള്ള ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഡൗട്ട് ബോക്സ് കേരള വിഷനുമായി ഒന്നിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള കൂടുതൽ കുട്ടികളെ വിജയത്തിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കേരള വിഷന്റെ പുതിയ ചുവടുവയ്പ്പാണിതെന്നും ഡൗട്ട് ബോക്സുമായി ചേർന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല സേവനം ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു. ഡൗട്ട് ബോക്സിന്റെ ലേൺ ഓൺ ക്ലാസുകൾ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് 3 മാസത്തേക്ക് സൗജന്യമായി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശദീകരിച്ചതുപോലെ കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാൽവയ്പ്പാണ്, വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഇടപെടലിന്റെ ആദ്യത്തെ ഒരു ചുവടുവയ്പ്പാണ്. ഇതുപോലുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയ മേഖലകളിലേക്ക് കേരള വിഷൻ പ്രവേശിക്കുന്നതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. സമീപ ദിവസങ്ങളിൽ തന്നെ കൂടുതൽ വളരെ ആകർഷകമായ കുറേ അധികം സ്കീമുകളും പ്ലാനുകളും അതുപോലെ തന്നെ കുറേ പുതിയ ഓഫറുകളും ഒക്കെ ആയി കേരള വിഷൻ ഇനിയും മുന്നോട്ട് വരാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് ആദ്യഘട്ടത്തിൽ കേരള വിഷൻ്റെ പുതിയ കൺസ്യൂമേഴ്സിന് മുഴുവൻ, ബ്രോഡ്ബാൻഡ് കൺസ്യൂമേഴ്സിന് മുഴുവനും സൗജന്യമായി നൽകാനാണ്, 1 വർഷത്തേക്ക് സൗജന്യമായി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്, അതിൻ്റെ ബേസിക് പ്രോഡക്റ്റ്. അതേപോലെ തന്നെ നമ്മൾ മറ്റ് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് 3 മാസത്തേക്ക് സൗജന്യമായി നൽകാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പേഴ്സണലൈസ്ഡ് ലൈവ് ഓൺലൈൻ ടീച്ചിങ്, ഇന്ററാക്റ്റീവ് കോണ്ടന്റ് തുടങ്ങി നിരവധി സവിശേഷതകളുള്ള ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഡൗട്ട് ബോക്സും കേരള വിഷനും കൈകോർക്കുമ്പോൾ പരസ്പര സഹകരണത്തിലൂടെ എഡ്ടെക് മേഖലയിൽ സമ്പൂർണമായ ഒരു മാറ്റമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഡൗട്ട് ബോക്സ് ലൈവ് ട്യൂഷന്റെ സ്ഥാപകൻ രഞ്ജിത് ബാലൻ അഭിപ്രായപ്പെട്ടു. 1.5 ലക്ഷത്തിലേറെ കുട്ടികൾ സെൽഫ് ലേണിംഗ് കണ്ടന്റ് ഉപയോഗിച്ച് പഠിച്ചു വരികയാണെന്നും കേരള വിഷ്ണുമായി ചേർന്ന് ലൈവ് ട്യൂഷൻ സാധ്യമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും നാളെ ഏകദേശം 1.5 ലക്ഷത്തിലേറെ കുട്ടികൾ ഈ ഒരു സെൽഫ് ലേണിംഗ് കണ്ടന്റും അസസ്മെന്റും ഉപയോഗിച്ച് പഠിച്ചു വരികയാണ്. ഈ ഒരു കോവിഡിന് ശേഷം നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു. അതൊരു ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തത്. അതിൽ ഈ പറയുന്ന ഓരോ ടീച്ചർമാർക്കും നമ്മൾ ഡിജിറ്റൽ പെൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം 100-ഓളം ടീച്ചർമാരാണ് ഇപ്പോൾ നമ്മുടെ ഡൗട്ട് ബോക്സിൽ ഓൺബോർഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1000-ത്തോളം കുട്ടികൾ ഇപ്പോൾ ഈ വർഷം എൻറോൾ ചെയ്ത് കഴിഞ്ഞു, അത് ലൈവ് ട്യൂഷന് വേണ്ടിയിട്ട്. ബാക്കി നമ്മുടെ ഈ 1.5 ലക്ഷത്തോളം കുട്ടികൾ സെൽഫ് ലേണിംഗ് കണ്ടന്റ് ഉപയോഗിച്ച് പഠിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേരള വിഷനുമായിട്ട് മെയിനായിട്ട് പാർട്ട്ണർഷിപ്പ് വരുന്നത് ഈ ഒരു ലൈവ് ട്യൂഷന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഒരു കുട്ടിക്ക് ഒരു ടീച്ചറുമായി നേരിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. കരിക്കുലാധിഷ്ഠിതമായ കോച്ചിങ്ങിനപ്പുറം ഒരു വിദ്യാർത്ഥിയുടെ പൂർണ്ണ വികസനത്തിൽ ഊന്നിയുള്ള വിന്നിംഗ് ഫോർമുലയാണ് ഡൗട്ട് ബോക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിൽ പ്രോഗ്രാമുകൾ അധ്യാപകരും കുട്ടികളും 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 തമ്മിലുള്ള ഇന്ററാക്ഷൻ പ്രോത്സാഹിപ്പിക്കുന്ന ക്ലാസുകൾ, ന്യായമായ പാക്കേജ് റേറ്റുകൾ, ഇവയെല്ലാം ഡൗട്ട് ബോക്സിന്റെ പ്രത്യേകതകളാണ്. ഓഫറുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കും കേരള വിഷന്റെ ലോക്കൽ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടാവുന്നതാണെന്നും കേരള വിഷന്റെയും ഡൗട്ട് ബോക്സിന്റെയും അധികൃതർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ KCCL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ, PP, ഡൗട്ട് ബോക്സ് COO റെനി അൽഫോൺസ് എന്നിവരും സന്നിഹിതരായിരുന്നു.
അപ്പർ കുട്ടനാടൻ മേഖലയിലെ വിയപുരം ചെറുതന പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കോയിക്കൽ ജംഗ്ഷൻ കാഞ്ഞിരംതുരുത്ത് റോഡ് പൂർണ്ണമായും യാത്രായോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ശരിയാക്കി തരാമെന്ന് അധികാരികൾ പറയുന്നതല്ലാതെ നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നു. റിക്കാർഡിക്കലായി കോയിക്കൽ ജംഗ്ഷൻ മങ്കോട്ടക്കടവ് കാഞ്ഞിരംതുരുത്ത് എന്ന് പേരുള്ള റോഡാണിത്. ഇത് വിയ്യപുരം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്നും ചെറുതന പഞ്ചായത്തിലേക്ക് പോകുന്നു. 4.2 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. വീതിയാകട്ടെ 8 മീറ്ററും 100 കണക്കിന് വീട്ടുകാരും 1000 കണക്കിന് ആൾക്കാരും യാത്രയ്ക്കായി ഈ റോഡിനെ ആശ്രയിക്കുന്നു. 20 സ്കൂൾ ബസ്സുകൾ ഈ റോഡിലൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ മേഖലയിലെ ജനവാസത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ടാർ ചെയ്ത ഭാഗം ഇടയ്ക്കിടയ്ക്ക് കാണപ്പെട്ട് കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിലൂടെ നടന്നും സൈക്കിളിലും പോകുന്ന വിദ്യാർത്ഥികൾ ഇവിടെ നിരന്തരം വീണ് അപകടത്തിൽപ്പെടുകയാണ്. റോഡ് നന്നാക്കി കിട്ടണം എന്ന് ആവശ്യപ്പെട്ട് 100-ലധികം വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് നിവേദനം അയച്ച് കാത്തിരിക്കുന്നു. വിയ്യപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി നൗറിൻ ഫാത്തിമയും ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങര BBH ഹയർ സെക്കൻഡറി സ്കൂളിലെ ആനിയായുമാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നതിന് നേതൃത്വം വഹിച്ചത്. കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ പോകുമ്പം സൈക്കിളിൽ നിന്ന് മറിഞ്ഞ് വീഴുകയും പ്രായമുള്ളവർ റോഡിൽ തട്ടി അപകടം ഉണ്ടാകുകയും പിന്നെ കിടപ്പ് രോഗികളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിളിച്ചാൽ വണ്ടിക്കാർ വരാതിരിക്കുകയും 2018 പ്രളയത്തിന് ശേഷം ഞങ്ങൾ പല ഇതിലും ഓട്ടോക്കാർ വരെ സമരം നടത്തി. പിന്നെ കാഞ്ഞിരംതുരുത്ത് റോഡ് 1000 അത്രയും ആൾക്കാർ താമസിക്കുന്ന ഒരു റോഡാണ് നമ്മുടെ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. നമ്മൾ പല പരാതികൾ കൊടുത്തിട്ടും അതിനൊരു പരിഹാരം ആരും ഇതുവരെയും കണ്ടില്ല. അങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെ ഇതിനൊരു പിന്നെ മുതിർന്ന് നമ്മുടെ അടുത്ത് പേരൻസിൻ്റെ അടുത്ത് വന്ന് അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അവരത് എഴുതി നമ്മളത് സപ്പോർട്ട് ചെയ്യുകയും മുഖ്യമന്ത്രിക്ക് അത് നമ്മൾ അയക്കുകയും ചെയ്ത് അതിൻ്റെ ഒരു അവരത് സ്വീകരിച്ചിട്ടുള്ള ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ ഇപ്പം വന്നിട്ടുണ്ട്. റോഡ് നന്നാക്കി കിട്ടാൻ മുട്ടാത്ത വാതിലുകളില്ലെന്ന് വിയ്യപുരം പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ പ്രീത ബിനീഷ് പറയുന്നു. കുട്ടനാട് MLA തോമസ് കെ തോമസും ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തലയും ഒരേപോലെ മുൻകൈ എടുത്തു വേണം ഈ റോഡ് യാത്രായോഗ്യമാക്കാൻ എന്നതാണ് യാഥാർത്ഥ്യം. ശരിയാക്കിത്തരാമെന്ന് അധികാരികൾ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ആയില്ലെന്ന് വാർഡ് മെമ്പർ KCV ന്യൂസിനോട് പറഞ്ഞു. ഈ കാഞ്ഞിരംതുരുത്ത് എന്ന് പറയുന്നത് ചെറുതന പഞ്ചായത്തും വിയോരം പഞ്ചായത്തിൻ്റെ 1-ാം വാർഡ് എന്ന് പറയുന്നത് കോയിക്കൽ ജംഗ്ഷൻ ടു പുത്തൻ തുരുത്ത് വരെയാണ്. അപ്പോൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ജനങ്ങൾ. അതുപോലെ തന്നെ പിന്നെ രോഗം വന്നാലും എന്ത് വന്നാലും നമുക്ക് ഇവിടുന്ന് ഒന്ന് ജംഗ്ഷനിലേക്കൊന്ന് എത്തിക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോക്കാർ നമ്മളിവിടെ ഒന്ന് പ്രായമായവരും കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങോട്ടൊന്ന് വരാൻ ഓട്ടോക്കാരെ സമീപിച്ചാൽ അവർ കൈ തൊഴുത് കാണിക്കും ഞങ്ങൾ വരില്ല എന്ന്. അതുപോലെ തന്നെ നമ്മൾ കയറിക്കഴിഞ്ഞ് ഒരു പിന്നെ ഓട്ടോക്കാരുടെ ഓട്ടോ യൂണിയൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു സമരം നടത്തിയിരുന്നു. പക്ഷേ ഇത് റീബിൽഡ് കേരളയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ മറുപടി. അതാണ്, അത് അടുത്ത സാമ്പത്തിക വർഷം ശരിയാക്കും എന്ന് പറയുന്നുണ്ട്. ഞാനൊരു 4 പ്രാവശ്യം MLAയുടെ അടുത്ത് പോയി, MLAയുടെ വീട്ടിൽ പോയി, അതുപോലെ MLAയുടെ ഓഫീസിൽ പോയി ഞാൻ ഡയറക്റ്റ് പരാതി കൊടുത്തതാണ്. അപ്പോൾ സാറ് പറയുന്നത് നമുക്കിത് ചെയ്യാം. ഇത് 2 MLAമാരാണ്, ഒന്ന് നമ്മുടെ തോമസ് കെ തോമസ് സാറും അതുപോലെ തന്നെ രമേശ് സാറും, രണ്ടുപേരുടെ ഇതിൽ അധീനതയിൽ കിടക്കുന്ന റോഡായതുകൊണ്ട് രണ്ടുപേരും കൂടെ കൂടി തീരുമാനിച്ചത് ചെയ്യാമെന്നാണ് അവർ നമുക്ക് വാക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും അതിൻ്റെ ഒരു കാര്യങ്ങളും നടപടികളും അങ്ങോട്ട് നീങ്ങിയിട്ടില്ല. 8 മീറ്റർ വീതിയുള്ള റോഡിൽ 2 മീറ്റർ പോലും ടാർ കാണാനില്ലാത്ത സ്ഥിതിയാണിവിടെ. ഈ വഴിയിലൂടെ ഓട്ടോ ഓടിക്കാൻ പോലും ആരും തയ്യാറല്ല. രോഗികളെ കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും കടന്നു വരാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രാത്രികാലങ്ങളിൽ ഈ റോഡിലൂടെയുള്ള യാത്ര പോലും പലരും ഉപേക്ഷിക്കുകയാണെന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ഈ ബന്ധപ്പെട്ടവരൊക്കെ ദിവസം നമ്മൾ പല രീതിയിൽ ഇവരെ മീഡിയ കൂടെയും നേരിട്ടുമൊക്കെ ഇവരോട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് പ്രോജക്റ്റ് റെഡിയാണ്. പ്രോജക്റ്റ് റെഡിയാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമല്ല. ഇവിടെ തൊട്ടടുത്തൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ആംബുലൻസ് വരാൻ വേണ്ടി വിളിച്ചിട്ട് അവർ 4 പേരോട് ചർച്ച ചെയ്തിട്ടാണ് ആംബുലൻസ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അവരോട് ഏറ്റവും അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹിക വിപത്തായിട്ട് മാറിയേക്കുന്ന റോഡാണിത്. ഇതിനകത്ത് ഞങ്ങളിപ്പം ഇപ്പം തന്നെ ഇവിടെ സംഘടിച്ച സാധാരണപ്പെട്ടവർ ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇതിലേ കൂടെ റോഡില്ലെങ്കിൽ മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ പോകും നാട്ടുകാരെന്നുള്ളത്. ഇത് ഞങ്ങൾ റോഡ് ടാക്സ് കൊടുക്കുക, ഇവിടെ ഓടുന്ന എല്ലാ വണ്ടിയും റോഡ് ടാക്സ് കൊടുത്ത് റോഡിലൂടെ ഓടാൻ ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തരുന്നത് അല്ലെങ്കിൽ അതിനുള്ള രീതിയിൽ റോഡ് നന്നാക്കി തരുന്ന നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നത്. റോഡ് ടാക്സ് കൊടുത്തിട്ട് ഒരൊറ്റ ഓട്ടോക്കാർ പോലും ഇതുവഴി ഓടാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2-വീലറ് ഒരു മാസമായിരിക്കും പണിയിൽ കയറ്റേണ്ട അവസ്ഥയുണ്ട്. അപ്പം ഇത് ഇവിടുത്തെ കുട്ടനാട് നിയോജകമണ്ഡലത്തിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് വിയോരം മാറുകയാണ്. റോഡ് തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞെന്നും
ഇനിയും തങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയില്ലെന്നുമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ഹൈവേ തടയുന്നതുൾപ്പെടെയുള്ള സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും നാട്ടുകാർ അറിയിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ കെസിവി ന്യൂസ് പ്രതിനിധി എത്തുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ ഓടിക്കൂടിയ നാട്ടുകാരുടെ ബാഹുല്യം കണ്ടാലറിയാം അവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതം. അനുഭവിക്കുന്ന ദുരിതങ്ങളത്രയും അധികാരികളെ അറിയിക്കാനാണ് അവർ ഒത്തുചേർന്നത്. ഉത്തരവാദപ്പെട്ടവർ അധികാരികൾ അത് ആരാണെങ്കിലും പൊതുജനങ്ങളുടെ ഈ ദുരിതങ്ങൾ കണ്ട് മനസ്സിലാക്കി പരിഹാര നടപടി ഉടനടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകുന്ന 250-ാമത്തെ വീടിന്റെ താക്കോൽ ദാനം കഴിഞ്ഞ ദിവസം നടത്തി. ചലച്ചിത്ര നടൻ സുരേഷ് ഗോപി താക്കോൽ ദാനം നിർവഹിച്ചു. പ്രമുഖ സാമൂഹിക പ്രവർത്തകയും റിട്ടയേർഡ് പ്രൊഫസറുമാണ് പത്തനംതിട്ട സ്വദേശിനിയായ ഡോക്ടർ എം എസ് സുനിൽ. ഡോക്ടർ എം എസ് സുനിൽ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകിയ 250-ാമത്തെ വീടിൻ്റെ താക്കോൽ ദാനമാണ് കഴിഞ്ഞ ദിവസം മുൻ എം പിയും ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപി നിർവഹിച്ചത്. വന്നതാണ് ഈ വാർത്ത, ഇങ്ങനെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അമേരിക്കയിൽ പോയി സംസാരിച്ചപ്പം അവിടെയുള്ളവരാരും ഷെയിം ചെയ്തില്ല, നമ്മുടെ രാജ്യത്തുള്ളവരാണ് ഷെയിം ചെയ്തത്. ഇന്നെന്താണ്, അപ്പം സർക്കാരുകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഫോക്കസ്ഡായിട്ട് ഇപ്പം പവർട്ടി എലിവിയേഷൻ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ പോകുന്നുണ്ട്. അപ്പോൾ ഹൗസിംഗ് എന്ന് പറയുന്നതിന് നമ്മൾ ലൈഫ് കൊണ്ടുവന്നു, ആവാസ് യോജന കൊണ്ടുവന്നു, അത് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് ഉള്ളവർ, ഇങ്ങനെ ഒരു കുടുംബം ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്ന ആൾക്കാരിലേക്ക് എത്തിച്ച് ഒരു സമാഹരണം നടത്തി ഇത് വെച്ച് കൊടുക്കാൻ സാധിച്ചാൽ ആ കുടുംബം നിന്ന് അതൊരു പെൺകുഞ്ഞാണ്. കവിയൂർ പുളിയിക്കമല സരസമ്മയും കുടുംബവുമാണ് വീടിൻ്റെ ഗുണഭോക്താക്കൾ. വർഷങ്ങളായി വീടില്ലാതെ സുരക്ഷിതമല്ലാത്ത കുടിലിലായിരുന്നു പക്ഷാഘാതം ബാധിച്ച് ഒരു വശം തളർന്ന സരസമ്മയും ഭർത്താവും മകനും കുടുംബവും താമസിച്ചിരുന്നത്. ആക്രി സാധനങ്ങൾ പെറുക്കിയായിരുന്നു ഇവരുടെ ജീവിതം. ഈ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ഡോക്ടർ സുനിൽ ഇവർക്കായി 3 മുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും സിറ്റ് ഔട്ടും അടങ്ങിയ ഒരു വീടാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. അമേരിക്കൻ മലയാളികളായ പായിപ്പാട് 4 കോടി വെട്ടിക്കാട് കൊല്ലാപുരം ജോബിൻ്റെയും ഭാര്യ സൂസിയുടെയും സാമ്പത്തിക സഹായത്താലായിരുന്നു വീട് നിർമ്മാണം. താക്കോൽദാന ചടങ്ങിൽ വാർഡ് മെമ്പർ സിന്ധു, പ്രോജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ, ജോബിൻ്റെ സഹോദരൻ ജോഷി കൊല്ലാപുരം, സൂസിയുടെ സഹോദരൻ തോമസ് ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ നിന്നും സുവോളജി വകുപ്പ് മേധാവിയായിട്ടായിരുന്നു ഡോക്ടർ എം എസ് സുനിൽ സർവീസിൽ നിന്നും വിരമിച്ചത്. പള്ളാത്തുരുത്തി കൈനഗിരി ജംഗ്ഷനിലെ പൈപ്പ് പൊട്ടലിന് ശാശ്വത പരിഹാരമാകുന്നു. തകരാറിലായ കാസ്റ്റ് അയൺ പൈപ്പുകൾക്ക് പകരം ഗുണനിലവാരമുള്ള പുതിയ പി വി സി പൈപ്പുകൾ സ്ഥാപിച്ചു. നടപടി കെ സി വി ന്യൂസ് വാർത്തയെ തുടർന്ന്. പള്ളാത്തുരുത്തി പമ്പ് ഹൗസിൽ നിന്നും കൈനഗിരി മുണ്ടക്കലിലെ ഓവർഹെഡ് ടാങ്കിലേക്ക് വെള്ളമെത്തിച്ചിരുന്ന പ്രധാന പൈപ്പ് ലൈനിൽ പൊട്ടലുണ്ടാവുകയും കുടിവെള്ളം പാഴാവുകയും ചെയ്യുന്നത് പതിവായതോടെയാണ് പ്രതിഷേധങ്ങൾ ഉയർന്നത്. ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഒപ്പം നിന്ന് കെ സി വി ന്യൂസ് വാർത്ത സംപ്രേഷണം ചെയ്തത് നിരവധി തവണ. ഇപ്പോൾ ഈ ഒരു 4 കൊല്ലത്തിനിടയിൽ ഒരു 6-7 പ്രാവശ്യമെങ്കിലും ആ പൊട്ടി റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ റിപ്പയർ ചെയ്യാത്തത് കൊണ്ടുള്ള ഉള്ളതും അതുപോലെ തന്നെ കാലപ്പഴക്കം കൊണ്ട് ഇത് ജീർണാവസ്ഥയിലേക്ക് ഈ പൈപ്പ് വന്നതുകൊണ്ടുമാണ് ഇതുപോലെ പെട്ടുപെട്ടെന്ന് പൊട്ടുന്നത്. കാസ്റ്റ് അയൺ പൈപ്പിന്റെ കാലപ്പഴക്കമാണ് പലപ്പോഴും കുട്ടനാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നത്. കൈനഗിരി ജംഗ്ഷനിലും പൈപ്പുകളുടെ കാലപ്പഴക്കം തന്നെയായിരുന്നു പ്രധാന പ്രശ്നം. അതിനാണിപ്പോൾ ശാശ്വത പരിഹാരമാകുന്നത്. ഈ പൈപ്പ് പൊട്ടൽ ഉണ്ടായ നാൾ മുതൽ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മങ്കമ്പ് ഓഫീസുമായി നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. ആ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നാളെ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കി വിടുന്ന ഒരു സ്വഭാവമായിരുന്നു. പക്ഷേ തുടർച്ചയായി ഞങ്ങൾ പ്രതിഷേധിക്കുകയും ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ കെ സി ബിയിലൂടെ ഈ കുട്ടനാടും ഈ കേരളവും അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ വാർത്തകൾ എത്തിക്കുവാൻ ഞങ്ങളെ സഹായിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊപ്പം ഞങ്ങളെ സഹായിച്ച കെ സി ബി ന്യൂസും ഈ പ്രശംസയ്ക്ക് അർഹരാണ്. തീർച്ചയായിട്ടും ഈ കുട്ടനാടിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ ആ പ്രതിഷേധങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുന്ന കെ സി ബി പോലെയുള്ള മാധ്യമങ്ങളെ അഭിനന്ദിക്കുകൂടി ചെയ്യാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പള്ളാത്തുരുത്തി മുതൽ കൈനഗിരി പത്തിൽപ്പാലം വരെയുള്ള സ്ഥലങ്ങളിൽ 4 വർഷത്തിനിടെ കാസ്റ്റ് അയൺ പൈപ്പ് പൊട്ടിയത് 200-ലേറെ തവണയാണെന്ന് കോൺട്രാക്ടർ സനൽ പറയുന്നു. ഇതിന് പരിഹാരമായാണ് ഇപ്പോൾ പി വി സി പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. പള്ളാത്തുരുത്തി മുതൽ കൈനഗിരി ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ വടക്കോട്ടുള്ള ഭാഗം വരെയാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചത്. അപ്പോൾ ഈ കൈനേരി ജംഗ്ഷൻ്റെ അവിടെ സ്ഥിരമായിട്ട് പൈപ്പ് പൊട്ടുന്ന ഒരു ഇടപാടായിരുന്നു. കാരണം ഒരു 10-60 വർഷത്തിന് മുമ്പിട്ട കാസ്റ്റ് അയൺ പൈപ്പാണ്. ആ പൈപ്പ് ഇപ്പം മാറ്റിക്കൊണ്ട് നമ്മൾ പുതിയ 200 mm CI പമ്പിംഗ് മെയിൻ
മാറ്റി പുതിയ 200-ൻ്റെ പി വി സി പൈപ്പ് നമ്മളിട്ട് അവിടുത്തെ ലീക്ക് മാറ്റുകയാണ്. ശാശ്വതമായിട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അതിന് നമ്മുടെ വാട്ടർ അതോറിറ്റി എ സാറും അതുപോലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവരുടെയൊക്കെ അകമഴിഞ്ഞ സഹായം നിന്ന് നമുക്കുണ്ടായി. പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ഓർഡർ തന്നു. ഞങ്ങൾ ഇന്ന് തന്നെ ഈ വർക്ക് തീർക്കും. ഇത് റോഡിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്, ബേമിൽ കൂടിയാണ് ഇട്ട് പോകുന്നത്. അത് ഇനിയുള്ള വലിയ വണ്ടികൾ കയറി ഇത് പിന്നെ പോകാനുള്ള സംവിധാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ജനങ്ങളും ജനപ്രതിനിധികളും നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഒരു വലിയ പ്രശ്നത്തിനാണ് പരിഹാരമായത്. കാസ്റ്റ് അയണിന് പകരം നിലവാരമുള്ള പി വി സി പൈപ്പുകൾ സ്ഥാപിച്ചതിനാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് കരാറുകാർ നൽകുന്ന ഉറപ്പ്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാന്നാർ ചാരുമൂട് മേഖലാ കമ്മിറ്റികളുടെയും കെ സി സി എൽ കമ്പനിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. മാന്നാർ കൊച്ചീസ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം കേബിൾ ടി വി വരിക്കാരി സ്വന്തമാക്കിക്കൊണ്ട് കേരളത്തിലെ ഒന്നാമത്തെയും അതേപോലെ തന്നെ രാജ്യത്തെ 6-ാമത്തെയും വലിയ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്ററായി മാറുവാൻ നമുക്ക് കഴിഞ്ഞത് ആ രംഗത്ത് കലാകാലങ്ങളായി ഉയർന്നു വന്നിട്ടുള്ള വെല്ലുവിളികളെയും മറ്റു പ്രതിസന്ധികളെയും ആർജവത്തോടെ നേരിടുവാനും. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷിബു, ട്രഷറർ മോഹനൻ പിള്ള, മാന്നാർ മേഖലാ സെക്രട്ടറി പി ജെ അൻഷാദ്, പ്രസിഡന്റ് ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ ചാരുമൂട് മേഖലകളിൽ നിന്ന് 50-ഓളം ഓപ്പറേറ്റർമാർ ബിസിനസ് മീറ്റിൽ പങ്കെടുത്തു. കേരള പോലീസ് അസോസിയേഷൻ സ്ഥാപക നേതാവ് കെ ജെ ജോർജ് ഫ്രാൻസിസ് അനുസ്മരണ സമ്മേളനം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് സേന അംഗങ്ങൾക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഗ്യാരണ്ടിയാണ്. അതൊരു ഔദ്യോഗികമായ ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് വന്നിരിക്കുന്നു. അത് സർവീസ് ജീവിതത്തിൽ ധാരാളമായി അനുഭവിച്ച ധാരാളം പേർ ഈ സേനയുണ്ട്. ഇപ്പോൾ നിങ്ങൾ പെൻഷൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നവർക്കെല്ലാം നിങ്ങൾ സർവീസ് കാലത്ത് ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊരു സർവീസിൻ്റെ ഒരു ചട്ടമനുസരിച്ച് അല്ലെങ്കിൽ രീതിയനുസരിച്ചിട്ട് ഒരു മേലുദ്യോഗസ്ഥ കീഴുദ്യോഗസ്ഥ ബന്ധവും അതിൻ്റെ മാന്യതയും ഇതെല്ലാം പരസ്പരം ഉണ്ടാകേണ്ട കാര്യമാണ്. അതെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ ചില തിക്തമായ അനുഭവങ്ങളൊക്കെ തന്നിരിക്കാം. അപ്പം അത്തരത്തിലെ സന്ദർഭങ്ങളിൽ തീർച്ചയായും നമ്മുടെ അസോസിയേഷൻ്റെ ഒരു പങ്ക് വളരെ പ്രധാനമാണ്. റോട്ടറി ക്ലബിൽ ചേർന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഐവാൻ രത്തിനം അധ്യക്ഷത വഹിച്ചു. കെ പി മോഹൻദാസ്, കെ ശശിധരൻ, സി കെ ഉത്തമൻ, കെ ജി വിശ്വപ്പൻ, പി മോഹനചന്ദ്രൻ, പി പി രാജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴയിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ് എം കെ സ്പോർട്ടിങ്ങിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മണിപ്പൂരിലെ മുൻ ഫുട്ബോൾ താരവും ബിസിനസ്സുകാരനുമായ മിലാൻ കൊയ്ജയാണ് ക്ലബിന്റെ ഉടമ. കേരളത്തിലെ കൗമാര താരങ്ങളെ മികച്ച പരിശീലനം നൽകി ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രധാന ലക്ഷ്യം. മുൻ ഇന്ത്യൻ ടീം കോച്ച് സദീപൻ ബാലനാണ് മുഖ്യ പരിശീലകൻ. അബ്ദുൾ വാസി സഹപരിശീലകനും വിനായക് എസ് പൈ ഡയറക്ടർ ഓഫ് ഫുട്ബോളറുമാണ്. സീനിയർ ടീമിലേക്കുള്ള സെലക്ഷൻ ട്രയൽ കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നടക്കും. ആഗസ്റ്റ് 24-25 തീയതികളിൽ മദർ തെരേസ സ്കൂൾ ഗ്രൗണ്ടിലാണ് ആലപ്പുഴയിലെ സെലക്ഷൻ ട്രയൽ. ആദ്യ ദിനം യൂത്ത് ടീമിനും രണ്ടാം ദിനം സീനിയർ ടീമിനുമായാണ് സെലക്ഷൻ നടക്കുക. അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 18 വിഭാഗത്തിലുള്ളവർക്കായി ആലപ്പുഴയിൽ റെസിഡൻഷ്യൽ അക്കാദമിയും ആരംഭിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗത്തിലും 15 പേർ വീതം 45 കളിക്കാർക്കാണ് അവസരം. പരമാവധി നമ്മുടെ നാട്ടിലെ കായിക താരങ്ങളെ നല്ല കളിക്കാരെ വാർത്തെടുക്കാൻ കഴിയുന്നതിനാവശ്യമായ നിരവധി നൂതനമായ പദ്ധതികൾ ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നമ്മുടെ ജില്ല കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു കോവിഡ് കാലത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഒരു 1.5 വർഷക്കാലം ഒഴിച്ചാൽ നമ്മൾ 1 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ജില്ലയിൽ ഒരു 50-ഓളം ഫുട്ബോൾ അക്കാദമികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15,000-ത്തോളം വരുന്ന കുട്ടികൾ വിവിധ അക്കാദമികളിലായി പരിശീലനം നടത്തുന്നു പ്രൊഫഷണലായി. ഇപ്പോൾ നിരവധി ടർഫ് കോർട്ടുകൾ ആലപ്പുഴ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരു 20-ഓളം വരുന്ന ടർഫ് കോർട്ടുകൾ ആലപ്പുഴ ജില്ലയിൽ വന്നു. അവിടെയെല്ലാം നല്ല കളിയിടങ്ങളായി മാറുന്നൊരു പൊതുസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്.
അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ജില്ലയിൽ ഫുട്ബോളിന് വലിയ പിന്നോക്കമുള്ളൊരു സ്ഥലമാണ്. നമുക്കൊരു ലെവൻസ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങൾ നമ്മുടെ ജില്ലയിൽ വളരെ കുറവാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി ജി വിഷ്ണു, മിലാൻ കൊയ്ജ, കെ എ വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി എ കെ എം പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിൽ ഡി സി എൽ ശാഖാതല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തി. പ്രിൻസിപ്പാൾ റവറൻഡ് സിസ്റ്റർ അനിറ്റ മുല്ലംപാറയ്ക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന സമ്മേളനം. ഡി സി എൽ കേന്ദ്രസമിതി അംഗം ആൻസി മേരി ജോൺ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ഓർഗനൈസർ ജോഷി കൊല്ലാപുരം മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ് മരിയ, ശാഖാ ഡയറക്ടർമാരായ ഷൈനി ജോസഫ്, റീന രാകേഷ്, ജൂലി ജോസഫ്, ജിൻസി മേരി ജോസഫ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. ചങ്ങനാശ്ശേരി അതിരൂപത മാതൃപിതൃവേദിയുടെ നേതൃത്വത്തിൽ യുവദമ്പതി സംഗമവും കിഡ് ഫെസ്റ്റും ഓഗസ്റ്റ് 14 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 ചമ്പക്കുളം ബസിലിക്ക പാരിഷ് ഹാളിൽ നടത്തും. ആലപ്പുഴ, ചമ്പക്കുളം, മുഹമ്മ, എടത്വ, പുളിങ്ങുന്ന് ഫൊറോനകളിലെ യുവദമ്പതികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അടൂർ പാറക്കോട് കൊച്ചുകുറ്റിയിൽ തെക്കേതിൽ കണ്ണപ്പൻ എന്ന നിർമ്മൽ ജനാർദ്ദനെ കാപ്പാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഇയാൾ. തിരുവല്ല, അടൂർ, പന്തളം, പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വധശ്രമം, വീട് കയറി ദേഹോപദ്രവം ഏൽപ്പിക്കൽ, സംഘം ചേർന്ന് ആക്രമിക്കൽ തുടങ്ങിയ 15-ലധികം കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് നിർമ്മൽ ജനാർദ്ദനൻ. കഴിഞ്ഞ വർഷം അടൂർ ജനറൽ ആശുപത്രിക്ക് സമീപം കാറിടിപ്പിച്ച് ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം കഴിഞ്ഞ ഏപ്രിലിൽ പന്തളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലും പ്രതിയാണ് നിർമ്മൽ ജനാർദ്ദനൻ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4735 രൂപ, പവനം 37880 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുത്തൻ പഠന രീതി പരിചയപ്പെടുത്താൻ കേരള വിഷനും ഡൗട്ട് ബോക്സും കൈകോർക്കുന്നു. കേരള വിഷൻ സബ്സ്ക്രൈബേഴ്സിന് ഡൗട്ട് ബോക്സിന്റെ ലേൺ ഓൺ ക്ലാസുകൾ 3 മാസത്തേക്ക് തികച്ചും സൗജന്യം. വിയപുരം ചെറുതന പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കോയിക്കൽ ജംഗ്ഷൻ കാഞ്ഞിരം തുരുത്ത് റോഡ് പൂർണ്ണമായും ശോച്യാവസ്ഥയിൽ. പ്രദേശവാസികൾ ഒന്നടങ്കം പ്രതിഷേധത്തിൽ. സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകുന്ന 250-ാമത് വീടിന്റെ താക്കോൽ ദാനം ചലച്ചിത്ര താരം സുരേഷ് ഗോപി നിർവഹിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.